വി എസ് അച്യുതാനന്ദന് വിശ്രമം വിധിച്ച പാർട്ടി ഒരു വലിയ നേതാവിന്റെ പതനം ഇങ്ങനെയോ കേരളത്തിലെ പാർട്ടി അനുഭാവികൾക്ക് എന്നും ആവേശമായ മുഖമാണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടി നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചതിന്റെ പേരിൽ പലപ്പോഴും പേരുദോഷം കേട്ടിട്ടുണ്ടെങ്കിലും പാർട്ടിക്ക് തന്നെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ബാലകൃഷ്ണപിള്ളയുടെയും മകന്റെയും കാര്യത്തിൽ വി എസിന് പിഴയ്ക്കുന്നു തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞെങ്കിലും ആരും മൈൻഡ് ചെയ്തില്ല കൂടുതൽ പറഞ്ഞാൽ മൂലക്കിരുത്തുമെന്നാണ് പാർട്ടിയുടെ രഹസ്യ നീക്കം അതിനാൽ തന്നെ ഈ വയസ്സാം കാലത്ത് ഇത് വി എസിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതേസമയം അഴിമതി കേസിൽ സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടത്തി താൻ അഴിക്കുള്ളിലാക്കിയ ആർ ബാലകൃഷ്ണപിള്ളയും വർഗീയ കക്ഷി എന്ന സന്ദേഹം മൂലം സി പി എം കാൽനൂറ്റാണ്ടായി പുറത്തു നിർത്തിയിരുന്ന ഐ എൻ എല്ലും അടങ്ങുന്ന ഇടതുമുന്നണിയുമായി നിസ്സഹകരണത്തിനൊരുങ്ങുകയാണ് വി എസ് അച്യുതാനന്ദൻ ഇനി മുന്നണിയുടെ പരിപാടികൾക്കില്ലെന്ന സന്ദേശം അദ്ദേഹം സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി പിള്ളയുമായും ഐ എൻ എല്ലുമായും ചേർന്ന് പ്രവർത്തിക്കാൻ തന്റെ ആശയ അടിത്തറ അനുവദിക്കുന്നില്ലെന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന ഇതിനെ വിഭാഗീയതയുടെ തിരിച്ചുവരവായി വ്യാഖ്യാനിക്കേണ്ടതില്ല അതേസമയം പാർട്ടിക്ക് തിക്തഫലങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് ആരംഭത്തിൽ പിണറായി സർക്കാരിനെ വിമർശിക്കുന്നതിൽ തെല്ലും മടിക്കാതിരുന്ന വി എസ് ഭരണപക്ഷത്തെ പ്രതിപക്ഷ നേതാവെന്ന് വിശേഷിക്കപ്പെട്ടിരുന്നു പൂർണമായും വെട്ടിനിരത്തപ്പെടുകയും പിന്നീട് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷപദം ലഭിക്കുകയും ചെയ്തതോടെ പത്തിമടക്കിയെന്ന പരിഹാസവും നേരിട്ടതിനു ശേഷമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തോടെ അദ്ദേഹം വിയോജിപ്പ് വ്യക്തമാക്കിയത് വിഭാഗീയതയുടെ കാലത്ത് തനിക്ക് താങ്ങായിരുന്ന യെച്ചൂരി എൽ ഡി എഫ് വിപുലീകരണ തീരുമാനത്തിന് ഒപ്പം നിന്നതും വി എസിനെ പിന്തിരിപ്പിച്ചില്ല ഇതോടെ പൊതു തെരഞ്ഞെടുപ്പ് വേദികളിൽ വി എസിന്റെ സാന്നിധ്യമുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇക്കാര്യം ചില കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പ്രചാരണത്തിന്റെ മുൻനിരയിലേക്ക് വരാൻ വി എസ് കൂട്ടാക്കുന്നില്ലെങ്കിൽ പ്രായാധിക്യം മൂലം വിട്ടുനിൽക്കുന്നു എന്ന നിലപാടാകും സംസ്ഥാന നേതൃത്വം പരസ്യമായി സ്വീകരിക്കുക അഴിമതിക്കാരെ വിലങ്ങുവെച്ച് അഴിക്കുള്ളിലിടുമെന്ന പ്രഖ്യാപനം വി എസ് പാലിച്ചത് പിള്ള ശിക്ഷിക്കപ്പെട്ട നിയമയുദ്ധം നടത്തിയായിരുന്നു ഐ എൻ എല്ലിനോട് അദ്ദേഹത്തിനുള്ള കടുത്ത വിയോജിപ്പും പാർട്ടിക്ക് അറിയാത്തതല്ല എം പി വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളിനും ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ കോൺഗ്രസിനുമൊപ്പം ഇരുവരും എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായത് വി എസ് അറിഞ്ഞത് മുന്നണി കൺവീനർ എ വിജയരാഘവൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മാത്രമാണ് എതിർപ്പ് തുറന്നടിക്കാൻ വൈകിയില്ല ഐ എൻ എല്ലിന്റെ സാന്നിധ്യം എൽ ഡി എഫിന്റെ മതേതര മുന്നണി പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുമെന്ന വാദത്തിനൊപ്പമാണ് വി എസിന്റെ നിലപാട് ദീർഘകാലം സഹപ്രവർത്തകയായിരുന്ന കെ ആർ ഗൗരിയമ്മയുടെ ജെ എസ് എസിനെ മുന്നണിയുടെ ഭാഗമാക്കണമെന്ന തന്റെ താല്പര്യം അവഗണിക്കപ്പെട്ടതും വി എസിനെ ചൊടിപ്പിക്കുന്നു പാർട്ടി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദന്റെ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ആർ ബാലകൃഷ്ണപിള്ളയും രംഗത്തെത്തിയിരുന്നു താൻ സവർണറുടെയും അവർണറുടെയും ആളല്ലെന്നും ജനങ്ങളുടെ ആളാണെന്നും വി എസിന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ലെന്നും ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ എൽ ഡി എഫിനൊപ്പമുണ്ടെന്നും ഇപ്പോഴത്തേത് സാങ്കേതിക നടപടിക്രമം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ആർ ബാലകൃഷ്ണപിള്ളയെ ഉൾപ്പെടുത്തി ഇടതുമുന്നണി വിപുലീകരിക്കാനുള്ള തീരുമാനത്തിനെതിരെ വി എസ് ശക്തമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും പറയുന്നവരുടെ ഇടത്താവളമല്ല ഇടതുമുന്നണി വർഗീയ കക്ഷികൾക്കും കാലഹരണപ്പെട്ട അനാചാരങ്ങൾ പറയുന്നവർക്കും ഉള്ള സ്ഥലമല്ല പാർട്ടിയെന്നും വി എസ് പറഞ്ഞു കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ശബരിമലയ്ക്ക് പോകില്ലെന്ന് പറയുന്നവർ മുന്നണിക്ക് ബാധ്യതയാണ് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇടതുമുന്നണിയുടെ നിലപാടാണെന്നും വി എസ് കൂട്ടിച്ചേർത്തു ഐ എൻ എൽ കേരള കോൺഗ്രസ് ബി ലോക് താന്ത്രിക് ജനതാദൾ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ നാല് പാർട്ടികളെ ചേർത്ത് എൽ ഡി എഫ് വിപുലീകരിക്കാൻ രണ്ടു ദിവസം മുൻപാണ് ഇടതുമുന്നണി അനുമതി നൽകിയത് എന്തായാലും വി എസിനെ മൂലക്കിരുത്താനുള്ള ശ്രമം എത്ര കണ്ടു വിജയിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത